കൈസോള് പറഞ്ഞ ചേട്ടൻ സ്നേഹം വരുന്ന സമയത്ത് നോർമലി ഞാനിരിക്കുമ്പോ ഇവള് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്, അമ്പിയുടെ പോലെയാണ് മറ്റേ അന്യൻ സിനിമയിലെ അമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ പോലെ പൊതുവെ. പിന്നെ ചേട്ടൻ ചില സമയത്ത് ദേഷ്യം വരുമ്പോ അന്യനെ പോലെ ആവുന്നതാണ്. പക്ഷെ എപ്പോഴാണ് റെമോയെ പോലെ ആവുന്നത് അതാണ് എനിക്കറിയാം. അത് എന്തെങ്കിലും ചോദിച്ചേ, അപ്പൊ ഞാൻ അങ്ങനെ വളരെ ബുറുവായിട്ട് ആവാറില്ല, എനിക്ക് എന്തോ റെമോ വരുന്നില്ല. അല്ലല്ല അത് വരും, പക്ഷെ അത് എപ്പോഴും നിങ്ങളടുത്ത് പറയാൻ പറ്റാത്ത വരും. പക്ഷെ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു ഇനി ഈ കഥ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സാധാരണ ഗംഗയാണ്, പക്ഷെ എപ്പോഴൊക്കെയാണ് നീ നാഗവല്യായി മാറാനുള്ള സത്യം കൂടി ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നല്ല കുട്ടിയായിരിക്കും. എങ്കിൽ ഞാൻ ആ ചോദ്യം അപ്സരോട് തന്നെ ചോദിക്കാം, ഇപ്പൊ ഗംഗയായിട്ടിരിക്കല്ലേ, നാഗവല്യായിട്ട് മാറുന്ന എപ്പോഴാ? അതെന്റെ സ്വഭാവം ശരിയല്ല. അയ്യ അങ്ങനെ അവള് സത്താണ്. ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടന്റെ സ്വഭാവം മാറുമ്പോഴാണ്? അതെ, എപ്പോഴൊക്കെ ചേട്ടന്റെ സ്വഭാവം മാറുന്നേ? ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. ഷോർട്ട് ടെമ്പേർഡ് എന്നല്ല, എനിക്ക് ചില കാര്യങ്ങൾ രണ്ടു വട്ടം പറയാം, മൂന്നാം പ്രാവശ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പൊതുവെ ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം പറയും, രണ്ടു പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം പറയും. പിന്നെ ചില ആൾക്കാർ പ്രാവശ്യം പറയുമല്ലേ മോളെ, അഭിനയിക്കുന്നതല്ലേ ശരിക്കും. ആദ്യം ഇങ്ങനെ പറയുമല്ലോ, ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ വീട്ടില് ഇപ്പൊ ചവ്വലൊക്കെ നമ്മളിങ്ങനെ ഇടുമല്ലോ, ഞാനിങ്ങനെ ഇട്ടിട്ട് ഇടും ചേട്ടാ ഈ ചവ്വല്, ഞാൻ എപ്പോഴും പറയില്ല ഇങ്ങനെ രണ്ടു പ്രാവശ്യം പറയും, മൂന്നാമത്തെ പ്രാവശ്യം ഇനി ഇങ്ങനെ ഇട്ടു ഇവിടെ കിടന്നു അല്ല നാല് തവണ അഞ്ചാമത്തെ തവണ കഴിയുമ്പോ ആറാമത്തെ തവണ ഇങ്ങനെ ഇട്ടാലും ചേട്ടൻ തന്നെ വിടർത്തിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്നും വരെ കുളിച്ചിട്ട് ഇവളെ വീട്ടിൽ പോയി വീട്ടുകാർക്ക് എങ്ങനെയാണ് ചുറ്റിക്കൂട്ടി എന്നോട് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക. എന്നുവെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ സിഗരറ്റ് വിളിച്ചു, ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ ഇരുന്ന് ചീത്ത വിളിക്കും. ഇവിടെ വീട്ടിൽ അടുപ്പത്ത് എനിക്ക് ചെറിയ പുക ചെറിയ സ്മെല്ലുകൾ ചെറിയ ശബ്ദങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും എനിക്ക് ഇത് കണ്ടുപിടിച്ചത് നനഞ്ഞ തുണി ചുറ്റുകൂട്ടിയിട അപ്പൊ തന്നെ എനിക്കിങ്ങനെ അപ്പൊ തന്നെ പെരുപെരുന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അല്ലേ ഇതിടരുന്ന് അതിപ്പോ ഇട്ടല്ല ഞാൻ ഇപ്പൊ കുളിയുള്ള തിരക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കുടഞ്ഞ് പിന്നെ പറയും മഴയൊക്കെ ഇട്ടല്ലേ, പിന്നെ കേക്കണ്ട നമ്മള് എന്ത് ചെയ്യും, ആ ചുറ്റുകൂട്ടി സാധനം ഞാൻ എടുത്തിട്ട് അങ്ങനെ നേരെ അങ്ങനെ എടുത്ത് മൂലക്ക്. കാരണം നമ്മൾ അവിടെ കിടക്കാൻ വിരിച്ചിടുമ്പോ എന്താണെന്നറിയോ, പിന്നെ കുളി കഴിഞ്ഞ് വരുമ്പോ നേരെ ചുറ്റുകൂട്ടിട്ട് തന്നെ നോക്കും വിരിച്ചിടാൻ. അത് മാറ്റാൻ വേണ്ടി അത്രയൊക്കെയുള്ള അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യം. പിന്നെ വേറെ കാര്യം അയ്യോ ഇവര് പറഞ്ഞു മതി അവസാനിപ്പിക്കാം ഇല്ല ഇവരെ കുറഞ്ഞു. പിന്നെ വേറെ കാര്യമില്ല, നമ്മൾ ഈ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാര് വളരെ പെട്ടെന്ന് തന്നെ ആ ഷോർട്ട് ഇതാണെങ്കിലും എന്റെ വീട്ടിലെ അമ്മേന്റെ ചേച്ചി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ ഒരു അഞ്ചു മിനിറ്റ് സമയം വേണ്ട. എന്റെ അമ്മേന്റെ അടുത്ത് ചെറുപ്പത്തിൽ പറയും കടയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ എന്റെ പട്ടി പോകുന്ന പറയും. അപ്പൊ തന്നെ അമ്മക്ക് അവരോടുത്ത് ഒന്ന് വെക്കും ഒരു മിനിറ്റിനുള്ളിൽ വീക്ക്നെസ് എന്റെ ഭാര്യക്ക് അറിയാം. അതുകൊണ്ട് ഭാര്യ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും പറ്റൂല എന്ന് പറഞ്ഞാലും ഇവള് വെയിറ്റ് ചെയ്യും ഒരു ഒരു മണിക്കൂറത്തേക്ക് എന്റെ അടുത്ത് മിണ്ടൂല, അതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ വെട്ടിച്ചോണ്ട് കൊടുക്കും. അത് ഇനി അത് നടക്കൂല.